വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. സാധാരണയായിട്ടുള്ള ചമ്മന്തി, അതുപോലെ തന്നെ ചട്നി, ഇതൊക്കെ കഴിച്ച് മടുത്തവർക്ക് കുറച്ച് ഡിഫറെൻ്റായിട്ട് രുചി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ദേ ഒരു വലിയ തക്കാളി, ഒരു സവാള, മൂന്ന് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂ നട്ട്സ് കുറച്ചുണ്ടായുള്ളൂ, കുറച്ചും കൂടി കൂടുതലെടുക്കാം, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് നമുക്കിതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സവാളയിലെ കുറച്ച് കഷ്ണങ്ങൾ അതിലേക്ക് വെച്ചേക്കണം. അതെന്തിനാണെന്ന് പറയാം. ഇനി തക്കാളിയുടെയും അതുപോലെ തന്നെ ചെയ്തേക്കാം. മറ്റ് സംഭവങ്ങളൊന്നും വേണ്ട, അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം ചേർത്താലും മതി, എൻ്റെ കയ്യിൽ പൊടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പൊടി ചേർത്തുന്നേ ഉള്ളൂ. ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോളൂ. ഇനി നമ്മളൊരു ചെറിയ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കണം. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മൾ മസാലക്കറിയാണ് റെഡി ആക്കുന്നത്, അതുകൊണ്ട് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി, സവാള, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി വന്ന സമയത്ത് അതിൽ കുറച്ച് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് കറി ഒന്ന് കഴിക്കുമ്പോൾ ഒരു ബോർ റെഡിയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതങ്ങ് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ മസാലയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈ പൊടിക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഭയങ്കര മസാല സ്പൈസി ആയിപ്പോവും കറി. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആക്കണം. നമ്മൾ ഒഴിച്ച് കഴിക്കുന്ന പോലെയാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. സവാള നന്നായി വേവണം, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി തന്നെ തിളപ്പിച്ചെടുക്കുക. ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് സവാളയുടെ ഒരു പച്ചമണമുണ്ട്, അത് പോകുന്ന സമയം വരെ നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മസാല മണമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇഡ്ഡലിയുമായിട്ട് സെർവ് ചെയ്തത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടമാവും. നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ എന്താണ് ഇഡ്ഡലി സൈഡ് ഡിഷിനെ അപേക്ഷിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കൊക്കെ വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.